മിന്നൽ മുരളിയുടെ സെക്കൻഡ് ട്രെയിലർ ഇന്ന് റിലീസായത് എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ആ ട്രെയിലറിനകത്ത് അവർ കാണിച്ചിരിക്കുന്ന ചില സീൻസിലത്തെ കുറച്ച് ഹിഡൻ മീനിങ്സ് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം, ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു പൂച്ചയിരിക്കുന്ന സീനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടിൽ ഒരു കത്തി കഴിഞ്ഞ ഒരു വീടോ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു കുഴിയിൽ നിന്ന് ഒരു പകുതി വെന്തിട്ട് ഒരു മനുഷ്യൻ എണീറ്റ് വരാൻ നോക്കുന്നതാണ് കാണുന്നത് നമ്മൾ. അതായത് അയാളുടെ കണ്ണും മുഖമൊക്കെ ആകെ പൊള്ളിയിരിക്കുന്ന നമുക്ക് കാണാം, അയാളുടെ കൈയും പൊള്ളിയിരിക്കുന്ന കാണാം. അപ്പോൾ ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രോസ്തറ്റിക് മേക്കപ്പും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഈ ചിത്രത്തിലെ വില്ലൻ, വെള്ളിടി വെങ്കിടി എന്നാണ് തോന്നുവാനുള്ള പേര്. പിന്നെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാക്കാണ്. ആ ചാക്ക് കത്തിയിട്ട് ഒരു മുഖത്തിൻ്റെ ഷേപ്പിൽ ആണ് ആവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഇയാൾ എണീറ്റ് വന്നിട്ട് ഈ മാസ്ക് എടുത്തിട്ട് അയാളുടെ ഒരു ദേഷ്യം ഒക്കെ കാരണം ആൾ ഈ തനിക്ക് പറ്റിയ ഈ അപകടം കാരണം അതിൻ്റെ മുഖമൊക്കെ ആകെ വികൃതമായി, അതിൻ്റെ ഒരു ദേഷ്യവും അതൊക്കെ കാരണം അയാൾ അയാളെ സ്വയം ഹൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാസ്ക് ആയിരിക്കാം ഈ മാസ്ക് ഡെവലപ്പ് ആവുന്നത്, ഇങ്ങനെയായിരിക്കാം. പിന്നെ ഈ ട്രെയിലറിൽ മുഴുവനായിട്ട് നിൽക്കുന്നത് ഒരു തീയിൻ്റെ എലമെൻ്റാണ്. അതായത് എവിടെ നോക്കിയാലും ഈ വെള്ളിടി വെങ്കിടി അല്ലെങ്കിൽ ആ വില്ലൻ ക്യാരക്ടർ എന്ത് ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഒരു തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എല്ലായിടത്തും തീ വെക്കുക അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ മിന്നൽ മുരളിക്ക് മിന്നലാണെങ്കിൽ വെങ്കിടിക്ക് തീയാണോ ഇനി പവർ അറിയില്ല, നമുക്ക് 24-ാം തീയതി അറിയാം. പിന്നെ മറ്റൊരു ഷോട്ടുണ്ട് ചായക്കടയിൽ ഇങ്ങനെ ടൊവീനോ ഇരിക്കുമ്പോൾ തലയിലേക്ക് ഉളി വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്നത്. അതായത് ഈ സ്പൈഡർ സെൻസ് ഒക്കെ പോലെ തനിക്കൊരു അപകടം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി അറിയാൻ ഉള്ള ഒരു സെൻസും ഇതിലൂടെ മുരളിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ കാണുന്നത് ഒരു കത്തിക്കരിഞ്ഞൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെയൊക്കെ മാതിരി ഒരു ഹെൽമെറ്റും പിന്നെ ഒരു ചുവന്ന ഡ്രസ്സും കാണാം. അതിലൂടെ മനസ്സിലാക്കുന്ന ഒരു ഇതിൽ തന്നെ ഈ ട്രെയിലറിൽ തന്നെ മറ്റൊരു ഷോട്ടിൽ ടൊവീനോ ആ ഒരു ഡ്രസ്സിൽ ഉള്ളതുണ്ട്. അപ്പോൾ ആ ഷോട്ട് അത് അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഈ സീനിലേക്ക് നയിക്കുന്നത്. അതായത് ടൊവീനോ അവിടെ തോറ്റുപോവ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു, ഉറപ്പില്ല. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒരു പള്ളിയിലേക്ക് എല്ലാവരും പോകുന്നതാണ്. അതായത് ആ പള്ളി ഒരു ഐലൻഡ് മാതിരിയുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വെച്ച് നാട്ടുകാരെയൊക്കെ അവിടെ വെച്ച് ട്രാപ്പ് ചെയ്തിട്ട് അപകടപ്പെടുത്താനായിരിക്കാം വെള്ളിടി വെങ്കിടിയുടെ ഒരു പദ്ധതി എന്ന് വിചാരിക്കുന്നു. വെള്ളിടി വെങ്കിടി അതിനകത്ത് ഇങ്ങനെ ഒരു കരിമ്പടൊക്കെ പുതച്ചിട്ട് ഒരു ബലൂൺകാരൻ്റെ വേഷത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരാൾ മരിച്ചു കിടക്കുന്ന മാതിരി കാണിക്കുന്നുണ്ട്. ആ മരിച്ചു കിടക്കുന്ന അവരുടെ ബാക്കിലും ഇതേമാതിരി ഒരു ചുവന്ന ബലൂൺ പറന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ വെള്ളിടി വെങ്കിടിയെ കൊണ്ടുപോയിരിക്കുന്ന ബലൂണിലത്തെ ആയിരിക്കാം. പിന്നെ ഈ ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ ഓടി വരണേ കടയ്ക്ക് തീ പിടിച്ചേ എന്നൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗിൽ എനിക്ക് തോന്നുന്നത് അതായത് വെള്ളിടി വെങ്കിടിക്ക് സംഭവിച്ച ഒരു അപകടം ആയിരിക്കാം ചിലപ്പോൾ അത്. ആ സമയത്ത് അയാൾ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചപ്പോൾ ആരും രക്ഷിക്കാൻ വന്നിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതേമാതിരി എന്തോ ഒരു പരിപാടിയുടെ അന്നായിരിക്കാം അപകടം സംഭവിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ കാണിക്കുന്നത് നാട്ടുകാരെ എല്ലാവരെയും കാണിക്കുമ്പോൾ അവരുടെ മുഖത്തൊക്കെ പൊള്ളലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു തീയിൻ്റെ എലമെൻ്റാണ് എനിക്ക് ഇതിനകത്ത് കണ്ടിട്ട് ഫൈനലൈസ് ചെയ്യാൻ. നമുക്കിങ്ങനെ തീയിൻ്റെ ഒരു എലമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് വെള്ളിടി വെങ്കിടി എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. പിന്നെ ടൊവീനോ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സീനിൽ അതായത് ഒരു ലെവിറ്റേറ്റ് ചെയ്ത് പോകുന്ന മാതിരി അതായത് ഒരു പവറൊക്കെ ഉപയോഗിച്ച് പറന്ന് പോകുന്ന മാതിരിയുള്ള കുറച്ച് എലമെൻറ്റ്സ് ബാക്കിൽ പോകുന്നതുണ്ട്. കുറച്ച് ഡെബ്രീസൊക്കെ ബാക്കിൽ പോകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതെല്ലാം സാധാ കാറ്റടിച്ച് പോകുന്ന പോലെയല്ല, അതായത് ഒരു പവർ വന്നിട്ട് അത് തള്ളിക്കൊണ്ട് പോകുന്ന മാതിരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറിയില്ല ഇനി ചിത്രത്തിൽ ചിലപ്പോൾ സാധാ മാതിരി കാറ്റടിച്ച് പറന്ന് പോകുന്നതാണോ അറിയില്ല, നമുക്ക് എന്തായാലും കണ്ടറിയാം. പിന്നെ ഈ ഇപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് അവരിറക്കിയ ട്രെയിലറിനെക്കാട്ടിലും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ 1.5 മിനിറ്റിൻ്റെ ഈ മിനി ട്രെയിലർ തന്നെയാണ്. കാരണം ഒരു ഡാർക്ക് മൂഡും ഒരു എന്താ പറയുക ഒരു മിസ്റ്ററിയും ഒക്കെ നിറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഒരു അടിപൊളി ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൻ്റെ മ്യൂസിക്കാണെങ്കിലും എല്ലാം ആണെങ്കിലും ഫസ്റ്റ് ട്രെയിലറിനെക്കാട്ടിലും എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടമായത് ഇപ്പോൾ പടം കാണാൻ കുറച്ചുകൂടി ആവേശം തോന്നിയത് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിസംബർ 24-ാം തീയതി വരെ കാത്തിരിക്കാം മിന്നൽ മുരളിക്ക് വേണ്ടി.